ഹലോ എവ്രി വൺ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു വ്യക്തിയോടുള്ള ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഇല്ലാതാക്കുന്ന ചില ബിഹേവിയേഴ്സ് ഉണ്ട്. നമുക്കറിയാം ഒരു റിലേഷൻഷിപ്പ് ഹെൽത്തിയായി മുന്നോട്ട് പോകുന്നു, അല്ലെങ്കിൽ അവരോട് വളരെയധികം സ്നേഹത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ അർത്ഥമാകുന്നത് അവരോടുള്ള ആ ഒരു ഇഷ്ടവും വിശ്വാസവും റെസ്പെക്റ്റും എല്ലാം ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ചില പ്രവൃത്തികൾ നമ്മൾ നിരന്തരമായിട്ട് കണ്ടിന്യൂസ് ആയി നമ്മുടെ ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി നമ്മളോടുള്ള ഇഷ്ടവും റെസ്പെക്റ്റും ഒക്കെ കുറയാൻ കാരണമാകും. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു ബിഹേവിയർ എന്ന് പറയുന്നത് എന്തൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ എടുത്തിട്ട് വീണ്ടും 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 അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമതായിട്ട് നമ്മളോടുള്ള ഇഷ്ടവും ബഹുമാനവും ഒക്കെ ഇല്ലാതാക്കാൻ കാരണമാവുന്നത്. ചെറിയൊരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു, ആ ഒരു സംസാരത്തിൽ അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെൻറ്റിൽ വിജയിക്കണം എന്നൊരൊറ്റ ഉദ്ദേശമുണ്ടെങ്കിൽ സ്വാഭാവികമായും എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് നീ അന്ന് അങ്ങനെ ആയിരുന്നില്ലേ, അല്ലെങ്കിൽ അന്ന് നീ അത് ചെയ്തില്ലേ. അത്തരത്തിൽ പാസ്റ്റിലുണ്ടായ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച്, അതൊരു പക്ഷേ മിസ്റ്റേക്ക് ആയിരിക്കാം, അതല്ലെങ്കിൽ വാട്ടെവർ, എന്തുമായിക്കൊള്ളട്ടെ, അന്ന് അങ്ങനെയായിരുന്നു, അന്നത് ചെയ്തു, അല്ലെങ്കിൽ അത് പറയാനുള്ള യോഗ്യതയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും പാസ്റ്റിലുണ്ടായ കാര്യങ്ങൾ നമ്മൾ എടുത്തിടാറുണ്ട്. പക്ഷേ ഇങ്ങനെ നിരന്തരമായി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടവും റെസ്പെക്റ്റും പോവാൻ ഇത് കാരണമാകും എന്നുള്ളതാണ്. നമ്മൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക്, അല്ലെങ്കിൽ എല്ലാ ആളുകളുടെ ലൈഫിലും അത് വേണ്ടായിരുന്നു, അല്ലെങ്കിൽ അന്നത് ചെയ്യേണ്ടായിരുന്നു, അല്ലെങ്കിൽ ചേ അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്ന് മനസ്സിലാവുന്നില്ല, ഇങ്ങനെയൊക്കെ ഓർക്കാൻ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം എല്ലാ ആളുകളുടെ ലൈഫിലും ഏറെക്കുറെ ഉണ്ടായിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അത് തന്നെ ആലോചിച്ചുകൊണ്ട് നമുക്ക് ഗിൽട്ട് ഫീൽ ചെയ്തുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് തന്നെ ഓവർ തിങ്കിങ് ചെയ്തുകൊണ്ട് മറ്റ് പല ഇഷ്യൂസിലേക്ക് പോവുക, ഇതൊന്നുമല്ല നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത്. അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ലൈഫിൽ നമ്മൾ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതന്ന് നമ്മൾ ചെയ്തിട്ടുള്ളത് അന്നത്തെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ നമ്മുടെ അന്നത്തെ ആ ഒരു തോട്ട് ലെവല്, അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി, അല്ലെങ്കിൽ നമുക്ക് അത്ര അന്ന് മെച്യൂരിറ്റി ഉള്ളൂ എന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. ഒരിക്കലും ഇന്ന് നിങ്ങൾ ഈ ഒരു പ്രസന്റ് ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നിങ്ങൾക്കുള്ള ഒരു ചിന്താഗതി അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു മെച്യൂരിറ്റി ലെവൽ ആയിരിക്കില്ല പണ്ട് അന്ന് നിങ്ങൾക്കുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ അന്ന് അത് ചെയ്തു, അല്ലെങ്കിൽ അന്ന് അങ്ങനെ ആയിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നുകൊണ്ട് അതിൽ യാതൊരുവിധ അർത്ഥവും ഇല്ല, അതല്ലെങ്കിൽ ഇന്ന് അതിന് യാതൊരുവിധ പ്രസക്തിയും ഇല്ല എന്നുള്ളത് സ്വയം മനസ്സിലാക്കുക. സോ പാസ്റ്റിലെ കാര്യങ്ങൾ നിരന്തരം എടുത്തുകൊണ്ടാണ് ഒരു ആർഗ്യുമെന്റ് വിൻ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അതാണ് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മനസ്സിലാക്കുക നിങ്ങളോടുള്ള ഇഷ്ടവും റെസ്പെക്റ്റും കുറയുന്നതിന് ഇത് കാരണമാകും. രണ്ടാമതായി നമ്മളോടുള്ള ഇഷ്ടവും റെസ്പെക്റ്റും കുറയാൻ കാരണമാകുന്ന ഒരു കാര്യം, ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് ആരാണോ, നിങ്ങളുടെ പാർട്ണർ ആണോ, അല്ലെങ്കിൽ വൈഫായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയായിരിക്കാം, ഹസ്ബൻഡ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തായിരിക്കാം, ആരുമായിക്കൊള്ളട്ടെ, അവരെ മോശം എന്ന രീതിയിൽ അല്ലെങ്കിൽ അവർക്ക് തന്നെ സ്വയം നിങ്ങളൊരു ബാഡ് പേഴ്സൺ ആണ് എന്ന രീതിയിൽ അവരോട് പെരുമാറുകയോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറൈസേഷൻ ആണ് അവർക്ക് നൽകുന്നത്, അങ്ങനെയുള്ള ഒരു പിക്ചറൈസേഷൻ ആണ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഇഷ്ടം കുറയുന്നതിന് വളരെയധികം കാരണമാകും എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം സ്വയം ഞാനൊരു ബാഡാണ് അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കാൻ ആരും ഇഷ്ടപ്പെടുന്നില്ല. സോ അത്തരത്തിൽ മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്തുകൊണ്ടോ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടോ, അല്ലെങ്കിൽ അവർക്കുള്ള എന്തെങ്കിലും വീക്ക് പോയിന്റുകൾ ഉണ്ടെങ്കിൽ അതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ടോ ഇത്തരത്തിലൊരു ബാഡ് ഇമേജ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു പരിധി കഴിഞ്ഞാൽ നിങ്ങളോടുള്ള ഇഷ്ടവും ബഹുമാനവും ഒക്കെ അവർ മറക്കും, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലാത്ത രീതിയിലായിരിക്കും പിന്നീട് നിങ്ങളോട് പെരുമാറുക. സോ ഒരാളെ കുറിച്ചിട്ട് മോശം എന്ന രീതിയിൽ, അല്ലെങ്കിൽ അവരൊരു മോശമാണ് എന്നുള്ള ഒരു ഒരു പിക്ചറൈസേഷൻ അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോടുള്ള ഇഷ്ടവും ബഹുമാനവും കുറയാൻ അത് കാരണമാകും എന്നുള്ളത് മനസ്സിലാക്കാം. ഇനി മൂന്നാമത്തെ കാര്യം, നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള, നമ്മൾ സ്വകാര്യമായി സൂക്ഷിക്കണം, അല്ലെങ്കിൽ മറ്റുള്ള ഒരു വ്യക്തിയിലേക്ക് തേർഡ് പേഴ്സണിലേക്കൊന്നും അത് ഷെയർ ചെയ്ത് പോകാൻ ആഗ്രഹിക്കാത്ത കുറേ കാര്യങ്ങൾ നമ്മുടെ ലൈഫിലുണ്ടായിരിക്കും അല്ലേ. എസ്പെഷ്യലി ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അല്ലെങ്കിൽ സ്നേഹിക്കുന്ന രണ്ട് വ്യക്തികൾക്കിടയിൽ നടക്കുന്ന അവർ പരസ്പരം ഷെയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മൂന്നാമതൊരു വ്യക്തിയോട്, അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കാം, ഹൂവർ, ഒരു തേർഡ് പേഴ്സണിലേക്ക് ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളുകളുണ്ടായിരിക്കും. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞാൽ
അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അനുഭവം നേരിട്ട് ഫീൽ ചെയ്ത് കഴിഞ്ഞാലൊക്കെ നിങ്ങളോടുള്ള ഇഷ്ടവും ബഹുമാനവും കുറയും എന്നുള്ളത് മനസ്സിലാക്കുക. കാരണം എല്ലാ ആളുകളും അവരുടെ ഒരു വൾണറബിലിറ്റി എന്ന് പറയുന്നത് ചില ആളുകൾക്ക് അത് കംഫർട്ടായിരിക്കും, ചില ആളുകൾക്ക് അത് അത്രത്തോളം ഉണ്ടായിരിക്കില്ല എന്നുള്ളത് മനസ്സിലാക്കുക. സോ നിങ്ങൾ പരസ്പരം ഷെയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റിമേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. തേർഡ് പേഴ്സണിലേക്ക് എത്താതെ ശ്രമിക്കുക. തേർഡ് പേഴ്സണിലേക്ക് എത്തുന്നത് പലപ്പോഴും അങ്ങനെ നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളുടെ ലൈഫിൽ എന്ത് കാര്യം സംഭവിച്ചു കഴിഞ്ഞാലും മൂന്നാമത് ഒരു വ്യക്തിയുടെ അടുത്ത് പോയി പറയുന്നുണ്ടെങ്കിൽ അത് നിങ്ങളോടുള്ള ഇഷ്ടവും ബഹുമാനവും കുറയുന്നതിന് കാരണമാകും. നെക്സ്റ്റ് വേണമെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ, അറിഞ്ഞോ അറിയാതെയൊക്കെ എല്ലാ ആളുകളുടെ ലൈഫിലും ചില ചില മിസ്റ്റേക്കുകളൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു മിസ്റ്റേക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് അഡ്മിറ്റ് ചെയ്യാതെ ഈ വീണെടുത്ത് കിടന്ന് ഉരുളുക എന്നൊക്കെ പറയില്ല, അല്ലെങ്കിൽ സംഭവിച്ചത് തെറ്റാണ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് ഒരു മിസ്റ്റേക്കാണ് എന്ന് അറിഞ്ഞിട്ടും അത് അഡ്മിറ്റ് ചെയ്യാതെ വീണ്ടും 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 സ്വയം ന്യായീകരിക്കാൻ നിൽക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെയുള്ളൊരു സ്വഭാവം ഉണ്ടെങ്കിൽ സ്വാഭാവികമായി നിങ്ങളോടുള്ള റെസ്പെക്റ്റ് കംപ്ലീറ്റായി ഇല്ലാതാകാൻ ഇത് കാരണമാകും. നമ്മുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റായി ഒന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് അഡ്മിറ്റ് ചെയ്യുന്നതാണ് ആക്ച്വലി അവിടെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടും അത് അഡ്മിറ്റ് ചെയ്യാതെ മറ്റുള്ള ആളുകളിലേക്ക് ആ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തുകൊണ്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രവൃത്തിയാണ് കൂടുതലായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി നിങ്ങളോടുള്ള എല്ലാ റെസ്പെക്റ്റും പോകുന്നതിന് ഇത് കാരണമാകും. അതുപോലെ തന്നെ നമ്മളോടുള്ള ഇഷ്ടം കംപ്ലീറ്റ് ആയി പോകുന്ന മറ്റൊരു കാര്യമാണ് ഇന്റിമേറ്റ് ആയിട്ടുള്ള നമ്മളോടുള്ള ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം, പരസ്പരം ഉണ്ടായിരിക്കുന്ന ആ ഒരു റിലേഷൻഷിപ്പ് ഒരു വെപ്പണായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതായത് പരസ്പരം ഷെയർ ചെയ്തിട്ടുള്ള ഒരുപാട് മെമ്മറീസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഇന്റിമസി ഉണ്ടായിരിക്കുമല്ലോ, ആ ഒരു ഇന്റിമസി എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിനുള്ള ആയുധമായിട്ട് ഒരു വെപ്പണായിട്ട് ഉപയോഗിക്കുന്ന രീതിയിൽ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള എല്ലാ റെസ്പെക്റ്റും പോകുന്നതിന് കാരണമാകുമെന്നുള്ളത് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ, എല്ലാ കാര്യത്തിനും കംപ്ലൈനിങ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതും നമ്മളോടുള്ള റെസ്പെക്റ്റ്, നമ്മളോടുള്ള മതിപ്പ് ഇല്ലാതാകാൻ കാരണമാകും. കാരണം ഈ നമ്മളെക്കുറിച്ച് ഒരാൾ എപ്പോഴും നമ്മളോട് കംപ്ലയിൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിൽ എന്തെങ്കിലും ഒരു പോരായ്മ, എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിച്ചുകൊണ്ട് നീ അങ്ങനെയാണ് അങ്ങനെ നമ്മളോട് എപ്പോഴും നിരന്തരം കംപ്ലയിൻ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. നമുക്ക് അവരോട് ഇഷ്ടപ്പെടാൻ തോന്നുമോ, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു അട്രാക്ഷൻ വീണ്ടും വീണ്ടും കൂടുകയോ കുറയുമോ, സ്വാഭാവികമായിട്ടും അവരോടുള്ള ആ ഒരു താല്പര്യം കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ചെയ്യുക. ഒരു പരിധിയിൽ കൂടുതൽ നമ്മളെ കൂടുതലായിട്ട് കംപ്ലയിൻ ചെയ്തു തുടങ്ങിയാൽ അല്ലെങ്കിൽ ബ്ലെയിം ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ ഒരു ലിമിറ്റ് എത്തിക്കഴിഞ്ഞാൽ തിരിച്ചും നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങും എന്നുള്ളതാണ്. അതായത് നമ്മളെക്കുറിച്ച് നിരന്തരമായി കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ പോരായ്മകൾ നമ്മുടെ ലിമിറ്റേഷൻസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അതിങ്ങനെ കംപ്ലയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ തിരിച്ച് നമ്മളും ചിന്തിക്കാൻ തുടങ്ങും, ഈ പറയുന്ന വ്യക്തിക്ക് അതിനുള്ള ഒരു യോഗ്യതയുണ്ടോ, അല്ലെങ്കിൽ ഈ വ്യക്തി ഇതെല്ലാം തികഞ്ഞ ഒരു വ്യക്തിയാണോ എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെ ചിന്തിക്കുന്ന പോയിന്റിൽ നമ്മൾ തിരിച്ചും അതേ ക്വസ്റ്റ്യൻസ് അവരോട് ചോദിക്കാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും പരസ്പരം ഉണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ലെവല് വളരെ സ്മൂത്ത് ആയിരിക്കില്ല, പരസ്പരം ഉണ്ടാകുന്ന വഴക്കുകൾ കൂടാൻ തുടങ്ങും, പരസ്പരം അതൊരു വഴക്കിലേക്ക് ലീഡ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. മാത്രമല്ല പരസ്പരം ഉണ്ടാകുന്ന ആ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കാണുന്നതിനേക്കാൾ കൂടുതൽ നിനക്കും ലിമിറ്റേഷൻസ് ഉണ്ട് എന്ന് നമ്മൾ അവരെയും തിരിച്ച് ചൂണ്ടാൻ അല്ലെങ്കിൽ തിരിച്ച് അവരിലേക്ക് പോയിന്റ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരന്തരമായിട്ട് കംപ്ലൈനിങ് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതും നിങ്ങളോടുള്ള ഇഷ്ടം കംപ്ലീറ്റ് ആയിട്ട് പോവാൻ കാരണമാകും എന്നുള്ളത് മനസ്സിലാക്കുക. ഫൈനൽ വൺ, ഡ്രാമ പേഴ്സൺസ്. എന്തെങ്കിലും ഒരു കാര്യസാധ്യം നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവരുടെ മൈൻഡിൽ ഉണ്ടായിരിക്കും, പക്ഷെ അവർക്കത് ഡയറക്റ്റ് ചോദിക്കാൻ മടിയായിരിക്കാം, അല്ലെങ്കിൽ മടി എന്നുള്ളതിനുപരി മറ്റെന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരിക്കാം, പക്ഷേ അവരത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് ചോദിക്കില്ല. ആ ഒരു പെർട്ടിക്കുലർ കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് വളഞ്ഞു മൂക്ക് പിടിക്കുക എന്നൊക്കെ പറയുന്നത് പോലെ മാനിപ്പുലേറ്റീവായിട്ടോ അല്ലെങ്കിൽ അവർക്കത് ആവശ്യമുണ്ട് താനും, എന്നാൽ അവരത് ഡയറക്റ്റ് ചോദിക്കുന്നില്ല താനും, അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ ഇത്തരത്തിൽ ഡ്രമാറ്റിക് ആയിട്ട് പെരുമാറുന്ന ഒരു വ്യക്തിയോടുള്ള ഇഷ്ടവും റെസ്പെക്റ്റും ഗ്രാജുവലി കുറയാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു പക്ഷേ ഇത്തരത്തിൽ ഡ്രമാറ്റിക് ആയിട്ട് പെരുമാറുന്ന വ്യക്തികളെ നമുക്ക് ആദ്യം ഫൈൻഡ് ചെയ്യാനും കുറച്ച് റെക്കഗ്നൈസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാലും ഇവരുടെ ഈ ഒരു പ്രവൃത്തി, അതായത് ഡ്രമാറ്റിക് ആയിട്ടാണ് എല്ലായ്പ്പോഴും പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ
കുറെ കഴിയുന്ന സമയത്ത് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങും, എന്തുകൊണ്ട് ഇത് ഡയറക്റ്റായിട്ട് ചോദിച്ചുകൂടാ, എന്തിനാണ് ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയ്ക്ക് ഡ്രമാറ്റിക് ആയിട്ട് എന്തിനാണ് പെരുമാറുന്നത്. അങ്ങനെ സ്വയം നമ്മൾ നമ്മളോട് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ തുടങ്ങും. സ്വാഭാവികമായിട്ടും അവരോടുള്ള ആ ഒരു ഇഷ്ടം മതിപ്പൊക്കെ കുറയാൻ ഇത് കാരണമാകും. സോ ഡ്രമാറ്റിക് ആയിട്ടാണ് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അതും നമ്മളോടുള്ള അട്രാക്ഷൻ കൂട്ടില്ല, തീർച്ചയായും നിങ്ങളോടുള്ള ഒരു ഇഷ്ടവും റെസ്പെക്റ്റും ഒക്കെ കുറയാൻ ഇങ്ങനെ ഡ്രമാറ്റിക് ആയിട്ട് പെരുമാറുന്നത് കാരണമാവും. സോ ഇത്രയും കാര്യങ്ങൾ ഒരു വ്യക്തി കണ്ടിന്യൂസ് ആയിട്ട് ലൈഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മനസ്സിലാക്കുക, നിങ്ങളോടുള്ള ഇഷ്ടവും റെസ്പെക്റ്റും ഒക്കെ കുറയാൻ ഇത് കാരണമാകും എന്നുള്ളത്. ഒരു പക്ഷേ ഇനിയും കൂടുതൽ ബിഹേവിയേഴ്സ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ, തീർച്ചയായും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്.